നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ജിഞ്ചർ ഗാർലിക്ക് അതുപോലെ തന്നെ ക്രഷ് ചെയ്തിട്ടിരിക്കുകയാണ്. മഞ്ഞൾപ്പൊടി നമ്മളൊരു 2 സ്പൂൺ, കാരണം ഇതൊരു 4 കിലോ ഉള്ളതുണ്ട് ബീഫ്. അപ്പോൾ അതിൻ്റെ ഒരു 2 സ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കറുവപ്പട്ട സ്റ്റൂ ആയിട്ട് നമ്മൾ പൊടിയിടുന്നതിലും ഏറ്റവും നല്ലത് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്ന, അതുപോലെ തന്നെ ഏലയ്ക്ക, കുരുമുളക്, ഗ്രാമ്പു, ഇതിൻ്റെ അകത്തൊരു 2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് നല്ല ഒരു 2-3 കറുവേപ്പില, അത് നമ്മുടെ ബീഫ് സ്റ്റൂ ആണ്. അപ്പോൾ നമുക്കതിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്ത് ഇഞ്ചി ജിഞ്ചർ ഗാർലിക് എല്ലാം ഇട്ടതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ പച്ചമുളകും ഒരിച്ചിരി വരണ്ട് വരാൻ. നേരത്തെ നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിരുന്നതാണ്. ഇത് പെട്ടെന്ന് വരണ്ട് വരാൻ വേണ്ടി മാത്രം ഉപ്പ് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതാ നമ്മൾ കുറച്ച് ഒരു 3 ക്യാരറ്റും 4-5 മുട്ടത്തേക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ രണ്ടാം പാലാണേ. രണ്ടാം പാൽ നമ്മൾ ഒരു 2 തേങ്ങയുടെ 2 പാൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇട്ട് കൊടുക്കണം. നമ്മുടെ ബീഫ് ഇതിലേക്ക് ആദ്യം കൊടുക്കാം. മസാലയൊക്കെ ഇട്ടായിരുന്നു നമ്മൾ ഇത് വേവിച്ച് വെച്ചിരുന്നത്. ഇപ്പൊ ഇതിലേക്ക് നമ്മളെ ഒരു 200 ഗ്രാം കാഷ്യൂ നട്ട് നമ്മൾ അരച്ചു വെച്ചിരുന്നു. അപ്പൊ അതോടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇച്ചിരി ക്രഷ് ചെയ്ത കുരുമുളക് ഇട്ട് കൊടുക്കുക. നമ്മളുടെ ബീഫ് സ്റ്റൂ റെഡി. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ
സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പുതിയതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.